ഫെബ്രുവരി 22-ന് തിരുസഭയിൽ വിശുദ്ധ പത്രോസിന്റെ സിംഹാസനത്തെ അനുസ്മരിക്കുന്നു. സ്വർഗത്തിന്റെ താക്കോലുകളും കുഞ്ഞാടുകളെയും ചെമ്മരിയാടുകളെയും മേയ്ക്കാനുള്ള അധികാരവും പത്രോസിന് ലഭിച്ചിട്ടുള്ളതാണല്ലോ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശേഷം പത്രോസ് കുറേ നാൾ പലസ്തീനായിൽ തന്നെ ചെലവഴിച്ചു. അതിനുശേഷം അന്ത്യോക്യയിലേക്ക് പോയി. അന്ത്യോക്യയിൽ നിന്ന് പോന്ന് പത്രോസ് പൗലോസിനോടൊപ്പം റോമയിൽ സുവിശേഷം പ്രസംഗിച്ചുവെന്നും ഇരുവരും നീറോ ചക്രവർത്തിയുടെ കാലത്ത് ഒരേ ദിവസം തന്നെ രക്തസാക്ഷിത്വം വരിച്ചുവെന്നും സാധാരണമായി വിശ്വസിച്ചു വരുന്നു. വത്തിക്കാൻ കുന്നിൽ പത്രോസിൻ്റെ ശരീരം സംസ്കരിച്ചിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ തിരുനാൾ ദിവസം പത്രോസിൻ്റെ ഇന്നത്തെ പിൻഗാമിക്കു വേണ്ടി നാം തീക്ഷ്ണമായി പ്രാർത്ഥിക്കേണ്ടതാണ്. യോഗ്യന്മാരായ അജപാലകന്മാരെ അയച്ചു തരാൻ നാം അപേക്ഷിക്കുകയും വേണം. വിശുദ്ധ യോഹനാന്റെ സുവിശേഷം അധ്യായം 10:22-30 വചനഭാഗത്ത് എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു എന്ന് ഈശോ അരുൾ ചെയ്യുന്നു. മാത്രമല്ല, തുടർന്നുള്ള വചനത്തിൽ കുറച്ചുകൂടി വ്യക്തമാക്കുന്നു, ഞാൻ ഈ ഗണത്തിൽ ഉൾപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. വചനം പറയുന്നു, അവ എന്നെ അനുഗമിക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു, അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല, അവയെ എൻ്റെ അടുക്കൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയുമില്ല. തിരക്കുകളിൽ പെട്ടുപോകാതെ ഈശോയുടെ ഈ ആട്ടിൻപറ്റമാകുവാൻ അവിടുത്തെ വചനത്തെ അനുഗമിക്കുന്നവരാകാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.